السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يوفون بعهد الله ولا ينقضون الميثاق، والذين يصلون ما أمر الله به أن يوصل، ويخشون ربهم ويخافون سوء الحساب. صدق الله العلي العظيم، وصدق وبلى على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയായ സയ്യിദ് അവർകൾ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠർ, ഈ മഹല്ലിന്റെ ആത്മീയമായ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹല്ലു കാരണവന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ദൂരെയുള്ള ഞാനും നിങ്ങളും തമ്മിൽ ഒരാത്മീയമായ ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. പടച്ച റബ്ബ് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചു കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒന്നിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യരായ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നമ്മെ മനുഷ്യരാക്കി എന്നതല്ല. ആ മനുഷ്യരിൽ തന്നെ യഥാർത്ഥത്തിലുള്ള നമ്മപ്പടച്ച ശ്രദ്ധാവായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭൗതിക കലാലയങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് നാം പഠിക്കുന്നത് ബുദ്ധിമാന്മാരുടെ ലിസ്റ്റിൽ ഒന്ന് സർ ഐസക് ന്യൂട്ടനെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിവരമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമാൻ എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം തന്റെ തലയിലേക്ക് വീണ ആപ്പിളിനെ കുറിച്ച് പഠനം നടത്തി. എന്തുകൊണ്ടാണ് ആ ആപ്പിൾ താഴോട്ട് വീണത്? അത് ഭൂഗുരുത്വാകർഷണ ഫലമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ബുദ്ധിമാൻ എന്ന് വാഴ്ത്തപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ കണ്ടുപിടിച്ചത് കേവലം അദ്ദേഹത്തിന്റെ ബുദ്ധിയെ വർക്ക് ചെയ്യിച്ചത് ഭൗതിക തലത്തിൽ മാത്രമാണ്. എന്നാൽ അദ്ദേഹം ബുദ്ധിമാനെന്ന് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാനായിരുന്നെങ്കിൽ ഈ ആപ്പിൾ എന്തുകൊണ്ട് താഴോട്ട് വീണു എന്ന് പഠിക്കുന്നതിനു പകരം എന്റെ തലയിലേക്ക് വീണ ആപ്പിൾ ഉണ്ടാക്കിയവൻ ആരാണ്, അല്ലെങ്കിൽ ഈ ആപ്പിൾ ഉണ്ടായത് എങ്ങനെയാണ്, അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി പറയും ഈ ആപ്പിൾ ഉണ്ടായത് ഈ ആപ്പിൾ മരത്തിൽ നിന്നാണ്, ആ ആപ്പിൾ മരമുണ്ടായത് മറ്റൊരു ആപ്പിളിൽ നിന്നാണ്, അങ്ങനെ ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് ബുദ്ധിമാനായ ഒരാൾ എത്തിച്ചേരുന്ന അവസാനത്തെ പദം ഈ ആപ്പിൾ ഉണ്ടാക്കിയതൊരു ദൈവമാണ്, ഏകനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് ഈ ബുദ്ധി എത്തിച്ചേർന്നാൽ അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ, അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ. അല്ലാതെ ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചവനല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് നാളെ ആരും തന്നെ സർ ഐസക് ന്യൂട്ടൻ ബുദ്ധിമാനല്ലെന്ന് പോസ്റ്റ് ചെയ്യണ്ട. നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിലുള്ള രക്ഷിതാവിനെ കുറിച്ചറിയാൻ കഴിഞ്ഞ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ അള്ളാഹുവിനെ കുറിച്ച് തന്നെ തിരിച്ചറിഞ്ഞവർ സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ അള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ പഠിച്ച അള്ളാഹുവിനെ അവർ കൈ കാണുന്നുണ്ട്, കാലുകൾ കാണുന്നുണ്ട്, അങ്ങനെ കണ്ണ് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു തആല വികലാംഗനാണ്. അങ്ങനെ അള്ളാഹിനെ പഠിച്ചെടുത്ത് വികലമായ ആശയങ്ങൾ സംവരിച്ചവർ, പക്ഷേ അള്ളാഹു തആല നമ്മെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള റബ്ബേ, കണ്ണില്ലാതെ കാണുന്ന റബ്ബേ, കാതില്ലാതെ കേൾക്കുന്ന റബ്ബേ, നമ്മളെ പോലെ ഒന്നുമില്ലാതെ എല്ലാം സാധിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് നാം. അതുകൊണ്ടല്ലേ നേരത്തെ ശൈഖുന ഉസ്താദ് അവറുകൾ ഓതി വെച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഈ വിളിക്ക് ശേഷമാണ് പറയുന്നത്, സല്ലൂ അലന്നബീ, ഈ വിശ്വാസികളെ എന്ന് വിളിച്ചതിന് ശേഷമാണ് പറയുന്നത്, ആദ്യം ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. റബ്ബ് നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹനെ തിരിച്ചറിയാൻ ഭാഗ്യം തന്നു. ഇനി ആ റബ്ബിനെ പരിചയപ്പെടുത്തി തന്ന ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ
ചില ആളുകൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയെടുത്തും പിഴവ് പറ്റിയിട്ടുണ്ട്. എന്റെ വിഷയം അതല്ലാതിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല. യഥാർത്ഥത്തിൽ മുത്തി നബിയെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തെറ്റുകളിൽ നിന്ന് ഇസ്മത്തു ലഭിച്ച ഒരു പാപത്തെ കുറിച്ചും ചിന്തിക്കാത്ത, അനാവശ്യം മനസ്സിലേക്ക് കടക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഏറ്റവും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശ്വാസം ക്ലിയർ ചെയ്ത നമ്മളോട് പിന്നെ അല്ലാഹു തആല പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണോ. വിശ്വാസം ക്ലിയർ ആയ ആളുകളോടാണ് പറയുന്നത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം കേട്ടോ. നിരവധി ആയത്തുകളിൽ കാണാൻ കഴിയും, വിശ്വാസികളായ നമ്മളെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന നിരവധി ഹദീസുകൾ കാണാം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യംഖുലൂനൽ മീസാഖ്. യഥാർത്ഥത്തിലുള്ള മുഅ്മിനിന്റെ അടയാളം അല്ലാഹു തആല പറയുകയാണ്, ആരാണ് മുഅ്മിനീങ്ങൾ താടി വെച്ചതുകൊണ്ട് മാത്രം കടിയുമോ, തലപ്പാവ് വെച്ചാൽ മാത്രം രക്ഷപ്പെടുമോ, പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ, സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? വലാ യംഖുലൂനൽ മീസാഖ്. അല്ലാഹ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യംഖുലൂനൽ മീസാഖ്, അല്ലാഹ് നമ്മോട് ചില ഉടമ്പടികൾ നടത്തിയിട്ടുണ്ട്, ചില നിബന്ധനകൾ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പൂർണ്ണമായി അനുസരിക്കണം. അല്ലാഹ് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ലാഹ് എതിർത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണം. അതുതന്നെയാണ് അത്തഖ്‌വാ, ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീ. എല്ലാത്തിന്റെയും അർത്ഥം ഒന്നു തന്നെയാണ്, പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരലും. എന്നാൽ ചില ആളുകൾ പള്ളിയിൽ കാണുന്നുണ്ട്, അഞ്ചു വക്ത് നിസ്കരിക്കുന്നുണ്ട്, നന്നായി സദഖ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല നന്മകളും പ്രവർത്തിക്കുന്നുണ്ട്. അതേ ആചാരു തന്നെ ബാങ്കിൽ ഇടപാടുണ്ട്, പണം കടമെടുക്കുന്നുണ്ട്, പലിശക്കെടുക്കുന്നുണ്ട്, വാഹനം ഒന്നുണ്ടായിട്ട് പിന്നെ അതിന് പുറമെ പിന്നെയും രണ്ടിന് വാഹനമെടുക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മഹാന്മാര് പഠിപ്പിക്കുന്നു, അല്ല കൽപ്പിച്ച നിസ്കാരം നിർവഹിക്കലാണ്, അല്ല കൽപ്പിച്ച നോമ്പ് നിർവഹിക്കലാണ്, അല്ല കൽപ്പിച്ച സക്കാത്ത് കൊടുക്കലാണ്, അല്ല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. പക്ഷേ ഉടനെ പറയുന്നു, അത്തുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീ. അല്ലാഹ് അരുതെന്ന് പറഞ്ഞ പലിശയിൽ നിന്നു മാറി നിൽക്കലാണ്, മദ്യത്തിൽ നിന്നു മാറി നിൽക്കലാണ്, താടി വടിക്കലിൽ നിന്നു മാറി നിൽക്കലാണ്, ബിരിയാണിക്കു താഴെ ഡ്രസ് ധരിക്കൽ നിന്നു മാറി നിൽക്കലാണ്, അന്യ പെണ്ണുമായുള്ള സംസാരത്തിൽ നിന്നു മാറി നിൽക്കലാണ്, അന്യ പുരുഷനുമായുള്ള സംസാരത്തിൽ നിന്ന് പെണ്ണു മാറി നിൽക്കലാണ്. അങ്ങനെ എന്തെല്ലാം അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ടോ, ഗൈബത്തിൽ നിന്നു മാറി നിൽക്കലാണ്, നമീമത്തിൽ നിന്നു മാറി നിൽക്കലാണ്, പള്ളിയിൽ നിന്നുള്ള സംസാരത്തിൽ നിന്നു മാറി നിൽക്കലാണ്, അങ്ങാടിയിൽ കൂടി നിൽക്കുന്നതിൽ നിന്നു മാറി നിൽക്കലാണ്. ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതിൽ നിന്നും മുഴുവനും മാറി നിൽക്കുമ്പോൾ അതാണ് തഖ്‌വാ. ഇനി ഉടനെ പിന്നെയും പറയുന്നു, തഖ്‌വ ചെയ്യണമെന്നു മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി.
ഞാനെന്റെ വിഷയത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ് നിങ്ങൾ തഖ്വ ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വടിപ്പെടുക ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, സാധാരണ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, നിങ്ങൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നവരാകണേ. നിസ്കരിക്കുമ്പോൾ കേവലം അങ്ങ് നിസ്കരിച്ചാൽ പോരാ, ആ നിസ്കാരം യഥാർത്ഥത്തിലുള്ള നിസ്കാരമാകണം. നോമ്പ് വെറുതെ അങ്ങ് നോമ്പെടുത്താൽ പോരാ, ആ നോമ്പ് യഥാർത്ഥത്തിലുള്ള നോമ്പാകണം. സക്കാത്ത് എങ്ങനെയെങ്കിലും വരുന്നവർക്ക് പണം ചില്ലറാക്കി അങ്ങ് കൊടുത്താ പോരാ, അത് യഥാർത്ഥത്തിലുള്ള സക്കാത്താകണം. ഇങ്ങനെ സക്കാത്തും നിസ്കാരവും ഹജ്ജും ഉംറയും പള്ളിയും ജമാഅത്തും എല്ലാം നീ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യലാണ്, അപ്പോഴേ നിന്റെ യഥാർത്ഥത്തിലുള്ള ഭയപ്പാടാകൂ, അപ്പോഴേ നീ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ വഴിപ്പെടുന്നവനാകൂ. ഇതിനെന്തു വേണം? യഥാർത്ഥത്തിലുള്ള വഴിപാട് നടക്കണമെങ്കിൽ നമുക്ക് ഇൽമ് അനിവാര്യമാണ്. അതുകൊണ്ടല്ലേ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അൽ ഇൽമു ഹയാതുൽ ഇസ്ലാം, മതത്തിന്റെ ജീവനാഡി ഏതാണ്? അത് ഇൽമുണ്ടാകലാണ്, അറിവുണ്ടാകലാണ്. ഇത്രമാത്രം മഹത്വം നൽകിയ മറ്റൊരു സംഗതിയില്ല. ആ ഇൽമിന്റെ മജ്ലിസിനു മഹത്വമാണ്, ഇൽമുള്ളവനു മഹത്വമാണ്, ഇൽമ് പഠിക്കുന്നവന് മഹത്വമാണ്, ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചവന് മഹത്വമാണ്, ഇൽമിന്റെ ആളുകളെ സ്നേഹിച്ചവർക്ക് മഹത്വമാണ്, സ്നേഹിച്ചവരെ സ്നേഹിച്ചവർക്കും മഹത്വമാണ്. ഇങ്ങനെ എന്തെല്ലാം മേഖലയുണ്ടോ മുഴുവനും പരിവർത്തനം നൽകിയൊരൊറ്റ വിഷയമേ ഉള്ളൂ, അത് ഇൽമിന്റെ വഴിയാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രിയപ്പെട്ട സ്വഹാബാക്കളൊക്കെ ഒരുമിച്ചുകൂടിയ മജ്ലിസിൽ അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തി, മാ ബൈന ബൈതി വ മിംബരി റൗലത്തും മിൻ റിയാദുൽ ജന്ന. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഖ്യാപനം, മദീനത്തെ എന്റെ വീടിന്റെയും മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂങ്കാവനമാണ്, സ്വർഗത്തിന്റെ തോപ്പുകളിൽ പെട്ടൊരു തോപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനു വല്ലാത്ത സന്തോഷം, അവരെല്ലാവരും ആഹ്ലാദത്തിലാണ്, ആനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം എന്തേ? ഞങ്ങളെ കൺമുമ്പിൽ ഒരു സ്വർഗം കിട്ടിയല്ലോ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ, ദിക്റു ചൊല്ലാൻ, ഇബാദത്തൊടുക്കാൻ, തന്റെ കൺമുമ്പിൽ സ്വർണം കിട്ടിയതിന്, സ്വർഗം കിട്ടിയതിന്റെ ആരാധം സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ് സ്വഹാബാക്കള് മുഴുവനും. പക്ഷേ കൂട്ടത്തിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നു, ആരാണ് ഏങ്ങിയേങ്ങി കരയുന്നത്? ആരാണ് പൊട്ടി പൊട്ടി കരയുന്നത്? മറ്റാരുമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ല കുബർ റളിയല്ലാഹു അൻഹുവാണ്. ഏത് വിഷയത്തിന്റെയും അകക്കാൻ പറയുന്ന പണ്ഡിതനാണ്, സ്വഹാബാക്കളുടെ നേതാവാണ്, മുത്തുനബിയുടെ വാക്കുകളുടെ അകപ്പൊരുകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന നേതാവാണ്, സിദ്ദീഖ് എന്ന ഏറ്റവും ഉദാത്തമായ പേരിനർഹനായ നേതാവാണ്. ആ സിദ്ദീഖുള്ള കുബറു തങ്ങൾ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ടങ്ങനെ കരയുകയാണ്. സ്വഹാബാക്കൾക്ക് വല്ലാത്ത അത്ഭുതം. എന്താണ് ഈ കാണുന്നത്? സുബ്ഹാനല്ലാഹ്, കൺമുമ്പിൽ ഒരു സ്വർഗം കിട്ടിയിട്ട് ആ സ്വർഗത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ട് അതാ സിദ്ദീഖുള്ള കുബർ തങ്ങൾ കരയുകയാണല്ലോ. സ്വഹാബാക്കളൊക്കെ വന്നിട്ട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? വല്ലാതെ വിഷമിച്ചു കരയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇത് സന്തോഷത്തിന്റെ ദിവസമല്ലയോ?
സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ദീർഘവീക്ഷണം നോക്കണം. മുഅ്മിനീങ്ങളെ, നമ്മളെ കുറിച്ചുള്ള ചിന്ത നോക്കണോ, നമ്മളോടുള്ള സ്നേഹം നോക്കണോ. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നമ്മൾ വല്ലാതെ സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ്, വളരെ ആഹ്ലാദിക്കേണ്ട ദിവസം തന്നെയാണ്. പക്ഷേ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, നമുക്ക് വേണ്ടപ്പോഴെല്ലാം ഈ റൗളയിലേക്ക് കയറിയിരിക്കാം, നമുക്ക് സുഖമായ സ്വർഗത്തിൽ വന്നിരിക്കാം. പക്ഷേ രാജ്യത്തിന്റെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങൾ വരാനുണ്ടല്ലോ. അവർക്ക് ഈ റൗള ശരീഫിലൊന്ന് എത്തിച്ചേരണമെങ്കിൽ, ഈ സ്വർഗ പൂങ്കാവനത്തിലൊന്ന് കാലുകുത്തണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം, എത്ര സമ്പത്ത് ചെലവഴിക്കണം. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരാണ്. നമ്മളെ ബിസിനസ് കൂടിയാ പിന്നെ നമുക്ക് ജമാഅത്തിന് വരാൻ സമയവും, പിന്നെ പള്ളിക്കമ്മറ്റിയിൽ കൂടാൻ സമയവും, നമുക്ക് നാട്ടുകാരെ കുറിച്ച് ഓർക്കാനും സമയമില്ല, നമ്മളെ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ മീറ്റിംഗിൽ പങ്കെടുക്കാനും സമയമില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കൺമുമ്പിൽ സ്വർഗം കിട്ടിയപ്പോൾ ആരെ കുറിച്ചാണ് ഓർക്കുന്നത്? ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലെയുള്ള മുസ്ലിമീങ്ങളെ ഓർത്തിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ലോകത്തുള്ള മറ്റു മുസ്ലിമീങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുകയാണ്. അവർക്ക് ഇവിടെ എത്താൻ എത്ര പ്രയാസപ്പെടണം, നമുക്കല്ലേ ഇത്ര സന്തോഷം, എന്നാൽ അവരെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വേദനയാണ്. ഇതങ്ങ് കേട്ടപ്പോ സ്വഹാബത്തിനും വല്ലാത്ത വിഷമം. ഇപ്പോഴാണ് അവർ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവര് നേരെ ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട നബിയേ, ഞങ്ങളെല്ലാവരും മദീന പള്ളിയിൽ ഞങ്ങൾക്കൊരു സ്വർഗം അനുവദിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങളോ അവര് ലോകത്തുള്ള മറ്റു മുസ്ലിമീങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. അവർക്ക് ആ മറ്റു ലോകത്തുള്ളവർക്കൊക്കെ ഇവിടെ എത്താനുള്ള പ്രയാസത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓഫറാണ്, ഓരോരുത്തർക്കും അവരെ നാട്ടിൽ ഒരു സ്വർഗ പൂങ്കാവനം പണിയാം, ആർക്കും അവരവരുടെ നാട്ടിൽ ഒരു സ്വർഗത്തിന്റെ പൂന്തോപ്പ് പണയാം. ആ സ്വർഗത്തിന്റെ പൂങ്കാവനം ഏതാണെന്നറിയുമോ? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിരിക്കുന്ന ഈ മജ്ലിസ് നോക്കൂ മുഅ്മിനീങ്ങളെ, വലിയ വലിയ വിജ്ഞാനത്തിന്റെ സൂര്യ തേജസ്സുകൾ ഒരുമിച്ചുകൂടിയ മജ്ലിസ്. പാവപ്പെട്ട ഞാനാണ് പ്രസംഗിക്കുന്നതെങ്കിലും ഒരുപാട് ആത്മീയമായ നേതൃത്വമുള്ള മജ്ലിസ്. ഈ ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് തന്ന ഓഫറാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഈ സ്വർഗ പൂങ്കാവനത്തിന്റെ സംരക്ഷകരാണ് ഇവിടെയുള്ള മഹല്ലു കമ്മിറ്റിക്കാർ. ഇവിടെയുള്ള ദർസ് ഒരു പൂങ്കാവനമാണ്, സ്വർഗ പൂങ്കാവനമാണ്. ആ സ്വർഗത്തിന്റെ സംരക്ഷകരാണ് നമ്മുടെ നാട്ടിലുള്ള മഹല്ലു കമ്മിറ്റി ജമാഅത്തുകാർ, ഈ നാട്ടിലുള്ള ഉമ്മമാർ, ഈ നാട്ടിലെ ഉപ്പമാർ, എല്ലാവരും അതിന്റെ സംരക്ഷകരാണ്. അതേ ഇൽമു പഠിക്കുന്ന മജ്ലിസിന്റെ ബറക്കത്ത് എത്രയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഒരിക്കൽ അല്ലാഹു എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസിൽ ഒരു സ്വഹാബിയെ ഒരാൾ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത ആള് വന്നിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. പരിചയമില്ലാത്ത ആള് തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബി റസൂലുള്ളാഹി തങ്ങളോട് പരാതിപ്പെട്ടു, യാ റസൂലല്ലാഹ്, എന്നെ ഒരാള് വല്ലാതെ സൂക്ഷിച്ചു നോക്കുന്നു നബിയേ, ആരാണെന്ന് എനിക്കറിയില്ല, എന്നെ പരിചയമില്ലാത്ത ഒരാൾ എന്നെ വല്ലാതെ തുറിച്ചു നോക്കുന്നു നബിയേ. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കൂത്തിയായ കൈവുള്ള മുത്തുനബി ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ട് പറയാണ്, ആരാണെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സലാം. ആരാണ് വന്നതെന്നറിയുമോ മോനെ? ആത്മാവ് പിടിക്കാൻ വേണ്ടി വന്ന അസ്റാഈൽ അലൈഹി സലാമാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബി പേടിച്ച് അറ്റാക്ക് വന്നു മരിച്ചില്ല. സ്വഹാബി മറ്റൊരു വേവലാതിയും വിട്ടില്ല. ഉടനെ ചോദിക്കുന്നു, നബിയേ, എന്റെ അവസാന നിമിഷമാണല്ലോ ഈ കടന്നുപോകുന്നത്, എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സന്ദർഭങ്ങളിലൂടെയാണല്ലോ ഞാൻ ഈ സഞ്ചരിക്കുന്നത്, ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സൽക്കർമ്മം, എനിക്ക് അനുവർത്തിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കർമ്മം ഏതാണ് നബിയേ? അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ നിസ്കരിച്ചോ, പോയി നിസ്കാരം നിർവഹിച്ചോ എന്നല്ല, മോനെ ഖുർആൻ പാരായണം ചെയ്തോ എന്നല്ല, അതിനൊന്നും മഹത്വമില്ലാത്തത് കൊണ്ടല്ല, അതിന്റെ എല്ലാം റൂട്ട് തിരിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മോനെ, നീ ഇപ്പോൾ ഇരിക്കുന്ന മജ്‌ലിസ് തന്നെയാണ് ഏറ്റവും നിനക്ക് മരിക്കാൻ ഏറ്റവും നല്ല മജ്‌ലിസ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, അതേ നബവി ഇമാം റളിയല്ലാഹു അൻഹുമൊക്കെ ലോകത്തോട് വിട പറയാൻ സമയത്ത് ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകളതാ സ്വഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ചോദിക്കുമ്പോ പറയാണ്, എന്തിനാണ് ഉസ്താദേ ഇപ്പോഴും കിതാബ് കയ്യിൽ പിടിക്കുന്നത്? ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർഹബദ, ബഹുമാനപ്പെട്ട ബറക്കത്തൂർ നമ്മൾ അല്ലാഹു നന്നാക്കി തരട്ടെ. ആ കുണ്ടൂർ ഉസ്താദ് മരണം വരെ, വഫാത്തിന്റെ കാലം വരെ മഹാനവരെ മുതഅല്ലിമായി ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പടനില ഉസ്താദ്. അല്ലാഹുവിന്റെ ബറക്കത്തോടെ നമ്മളെ ഇൽമിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു വരുമാറാവട്ടെ. മഹാനവരെ മറക്കസിൽ പഠിപ്പിക്കുക, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ശബ്ദമില്ലാതെ ഒരക്ഷരം പോലും പുറത്തേക്ക് കേൾക്കാത്ത സമയത്ത് പോലും ബഹുമാനപ്പെട്ട് പറയും, ദർസ് മുടക്കാൻ പറ്റൂല. ഒരു മണിക്കൂറുള്ള സമയം ദർസ് ഒരു മണിക്കൂർ തന്നെ. എന്റെ ശബ്ദമില്ലാത്തതിന്റെ കാരണം കൊണ്ട് എന്റെ സബ്ക്ക് മുടങ്ങിക്കൂടാ. ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു അൻഹു ഇത് തന്നെയാണ് പറയുന്നത്. മഹാനവർ പറയാണ്, തന്റെ ഇൽമ് ഈ ഇൽമുമായി സമയത്ത് ഒരു മുഅല്ലിമായി മരിച്ചുപോയാൽ അവന് കിട്ടാനുള്ള ഷഹീദിന്റെ പ്രതിഫലമാണ്. മുഅല്ലിമായി മരിച്ചാൽ അവർക്ക് കിട്ടാനുള്ള മഹത്വം ഷഹീദിന്റെ പ്രതിഫലമാണ്. അതിന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെന്തു ചെയ്യണം? ഇനി എല്ലാവരും വെള്ളയും വെള്ളയും ധരിച്ച് തലേകെട്ടും കെട്ടിയിട്ട് പള്ളിയിൽ വന്നിരിക്കണമെന്നില്ല. അവരെല്ലാവരും കൂടെ താജുശ്ശേരി ഉസ്താദിന്റെ മുമ്പിൽ വന്നു പങ്കെടുക്കണമെന്നില്ല. ഇൽമ് പഠിക്കാൻ പ്രായത്തിന്റെ പരിധികളില്ല. ഉമ്മമാരെ, കിട്ടുന്ന അവസരം
ഇടങ്ങളെല്ലാം മുതലാക്കണോ? ഏത് ഇൽമിന്റെ മജ്‌ലിസുണ്ടോ ചെന്നിരുന്നോളണം. അതിൽ നിന്ന് പറഞ്ഞു തന്നെ പിന്നെയും കേൾക്കാനുള്ളതെങ്കിലും എനിക്ക് ഇൽമിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കിട്ടണം. അത് ബറക്കത്തിന്റെ മജ്‌ലിസാണ്. ഇങ്ങനെ ഇൽമിന്റെ മജ്‌ലിസിനും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിനും എത്രയാണ് ബറക്കത്ത് പറയുന്നത്? വിശാലമായ ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇനിയോ മുതഅല്ലിമിന്റെ മഹത്വം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. ഒരു മുതഅല്ലിമിന്റെ മഹത്വം എത്രയാണ്? യാ ലൈതനി കുന്തു തുറാബ. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. തുറാബ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അവസാന സമയത്ത് അല്ലാഹു അവനോട് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി പറയുമ്പോൾ ജനങ്ങൾ മുഴുവനും പറയുകയാണ്, നരകാവകാശികളായ ജനങ്ങൾ പറയാണ്, യാ ലൈതനി കുന്തു തുറാബ. പടച്ചവനെ, ഞങ്ങളും ഈ തുറാബിനെ പോലെയുള്ള, ഈ മനുഷ്യനെ പോലെയുള്ള ചെറിയൊരു നന്മയെങ്ങാനും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. എന്നിട്ട് മുഫസ്സിരീങ്ങൾ അദ്ദേഹം ചെയ്ത ധർമ്മത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹം ചെയ്ത നന്മയെ കുറിച്ച് അടയാളപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്യാത്ത മനുഷ്യനാണ്, ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്തു വെച്ച മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യനതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്റെ വഴിയിലൂടെ അതാ ഒരു ഒട്ടകപ്പുറത്തൊരു മുതഅല്ലിം ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു ചെറിയ മുതഅല്ലിം തന്റെ കലം കൊണ്ട് പേന കൊണ്ട് പുസ്തകങ്ങളിൽ എഴുതി വെച്ച് എഴുതി ഇങ്ങനെ ഒട്ടകപ്പുറത്ത് കടന്നു വരുമ്പോ ആ മുതഅല്ലിമിന്റെ കയ്യിൽ നിന്ന് ഒരു പേന അങ്ങ് നിലത്തു വീണുപോയി. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പേന നിലത്തു വീണപ്പോൾ വഴിവക്കിൽ കാത്തു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ തുറാവെന്ന മനുഷ്യൻ ചിന്തിച്ചുപോയി, അല്ലാ, ഒരു മുതഅല്ലിമാണല്ലോ ഈ കടന്നു പോകുന്നത്, അവന്റെ കയ്യിൽ നിന്നാണല്ലോ പേന വീണിരിക്കുന്നത്, ആ പേന അവർ ഇറങ്ങി എടുക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് ആ പേനയൊന്ന് എടുത്തു കൊടുക്കാ. അങ്ങനെ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങാൻ പ്രയാസപ്പെട്ട മുതഅല്ലിമിന് ആ പേനയൊന്നെടുത്തു കൊടുത്തതിന്റെ പേരിൽ, ഇൽമിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹു അവനോട് പറയുന്നു, സ്വർഗത്തിലേക്ക് പോയിക്കോ. അപ്പോഴാണ് എല്ലാവരും കൂടെ പറയുന്നത്, യാ ലൈതനി കുന്തു തുറാബ. പടച്ചവനെ, ഇതുപോലെ ഇൽമിന് സേവനം ചെയ്ത ഒരു മുതഅല്ലിമിനെങ്കിലും ഹെൽപ്പ് ചെയ്ത ഒരു മുതഅല്ലിമിനെങ്കിലും ഭക്ഷണം കൊടുത്താൽ, ഒരു മുതഅല്ലിമിനെങ്കിലും സേവനം ചെയ്ത ഒരു തുറാബിനെ പോലെയുള്ള മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ മഹത്വമുള്ള മുതഅല്ലിമീങ്ങൾ, പക്ഷേ ആ മുതഅല്ലിമീങ്ങൾക്കും ചില ഡിമാൻഡുകളുണ്ട്. ബഹുമാനപ്പെട്ട താജുശ്ശരിയ ഉസ്താദ് അല്ലാഹു തഅലയ്ക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും സ്ക്രീനിന്റെ ബാക്കിൽ നിന്ന് കാണാറുണ്ട്, സ്റ്റേജുകളിൽ കണ്ടാലും ഞാൻ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയാണ്. അല്ലാഹു അത്ര മഹാന്മാരെ ബറക്കത്തോട് നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവരെ പ്രഭാഷണങ്ങൾ പലപ്പോഴും യൂട്യൂബിലും മറ്റും കേൾക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും വലിയ മഹത്വങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? വിജ്ഞാനം എന്ന നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ അത് നൂറുള്ള, അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതേ ഞാൻ എന്റെ ഉസ്താദിന്റെ അടുക്കൽ പോയി, സഖൗതു ഇലാ വഖീ സൂ അഹിഫദി വഅർശദനി ഇലാ തർക്കിൽ മഅസി. ആരാണ് പറയുന്നത്? 7 വയസ്സാകുമ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ
മനപ്പാടമാക്കിയ മഹാനാണ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമാക്കിയ മഹാനാണ്. ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഖൗതു ഇലാ വഖീഇ സൂഇ ഫദി വഅർശദനി ഇലാ തർക്കിൽ മആസി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വഖീഇ എന്നവരടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഇഫ്ലാക്കാൻ കഴിയുന്നില്ല, എന്റെ ഇഫ്ലിൽ ചില പ്രയാസങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഉസ്താദിന്റെ മറുപടി, മോനെ നീ ദോഷങ്ങളെ ഉപേക്ഷിക്കണേ മോനെ, മോനെ തെറ്റു ചെയ്തു പോയാൽ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ന്യൂനതകൾ വന്നു പോയാൽ ഇൽമു കടക്കൂല. കാരണം അലാ ഇൽമെന്ന് പറഞ്ഞാൽ നൂറുള്ളാ, അത് അല്ലാഹുവിന്റെ നൂറാണ് കേട്ടോ. വനൂറുല്ലാഹി ലാ യുഅതാലി ആസി, അല്ലാഹുക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ നൂറാകുന്ന പ്രകാശമാകുന്ന വിജ്ഞാനം ലഭിക്കൂല. ഇത് മുതഅല്ലിമീങ്ങളായ തലപ്പാവ് ധരിച്ചവർ മാത്രമല്ല, പണ്ഡിതന്മാർക്ക് മുമ്പിലിരിക്കുന്നവർ നമ്മളെല്ലാവരും മുതഅല്ലിമാകണോ? ആ മുതഅല്ലിമീങ്ങളായിരിക്കുമ്പം തന്നെ ഈ അദബുകളും നമ്മൾ പാലിച്ചോളണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ഉസ്താദ് അവർ പ്രസംഗിക്കുമ്പോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ശംസുൽ ഉലമൈ കെ ഉസ്താദ് അല്ലാഹുർത്ത ബറക്കത്തു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആ ശംസുൽ ഉലമയുടെ ഖാദിമായി സേവനം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ ഉസ്താദിനെ ഇപ്പൊ വലത് കൈ പിടിക്കാൻ ആളുണ്ട്, ഇടതു കൈ പിടിക്കാൻ ആളുണ്ട്? ഉസ്താദ് പറയുന്നതൊക്കെ അനുസരിക്കാൻ ഇവിടെ മക്കളും ശിഷ്യന്മാരും സമൂഹവും ഉണ്ട്. എന്തുകൊണ്ടാണ്? അവരൊരു കാലത്ത് തന്റെ ഉസ്താദുമാർക്ക് കഠിനമായി സേവനം ചെയ്തവരാണ്. ഇതൊരു പോരായ്മയായിട്ടല്ല ഇത്രയും വലിയ നേതൃത്വ പദവിയിലെത്തിയിട്ട്. അവർ അഭിമാനത്തോടെ പറയാണ്, ഞാൻ എന്റെ ഉസ്താദ് കെ ഉസ്താദിനെ ഒരുപാട് സേവനം ചെയ്തവനാണ്, അവരെ ഡ്രസ് അലക്കി കൊടുത്തവനാണ്, അവരെ ഡ്രസ് തേമിസ്ത്രിട്ട് കൊടുത്തവനാണ്, അയൻ ചെയ്തു കൊടുത്തവനാണ്. ഇത് അഭിമാനത്തോടുകൂടിയാ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ലല്ലോ, മഹത്വത്തിന്റെ എല്ലാവിധ പറുദീസകളും താണ്ടിക്കടന്ന നേതാവാണ്. ആ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു മുതഅല്ലിമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തൊരീഖത്തിന്റെ വഴിയിലേക്ക് പോകുന്നവരോടാ പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് വേ അന്വേഷിക്കുന്നവരോടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ആലിമീങ്ങളെക്കാൾ വലിയ തൊരീഖത്തിന്റെ വഴിയില്ല. നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴി ഉലമാക്കളുടെ വഴിയാണ്, അവരെ കാൽപ്പാടുകൾ പിൻപറ്റലാണ്, അവരെ ജീവിതത്തെ അനുധാവനം ചെയ്യലാണ്, അവരെ ജീവിതത്തിലേക്ക് വരച്ചു കാണിക്കലാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മമ്മിക്കുട്ടി ഖാദീ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്, ഉസ്താദേ എന്നെ നിങ്ങൾ ത്വരീഖത്തിന്റെ വഴിയിലേക്ക് വഴി നടത്തുമോ? ചെറിയ പ്രായത്തിൽ തന്നെ സൂക്ഷ്മതയുടെ ജീവിതമാണ് ഉമറുൽ ഖാദിക്ക്. പക്ഷേ ത്വരീഖത്തിന്റെ കച്ചവടം നടത്തുന്ന മഹാനല്ല, വെറ്റിലെ കച്ചവടം നടത്തുന്നത് പോലെ വളരെ വഴിവക്കുകളിൽ മുഴുവനും ത്വരീഖത്ത് വിൽക്കുന്ന കാലമാണല്ലോ. ഈ കാലഘട്ടമല്ല ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു വന്ന തന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ വന്നിട്ട്, ഉസ്താദേ എന്നെ നിങ്ങൾ ത്വരീഖത്തിന്റെ വഴിയിലേക്ക് ചേർക്കുമോ?
ഉമറുൽ ഖാദി തങ്ങളോട് മമ്മിക്കുട്ടി ഖാദി പറയാണ്, മോനെ ആയിട്ടില്ല, നിനക്ക് സമയമായിട്ടില്ല. അങ്ങനെ രാവും പകലുമില്ലാതെ എല്ലാ സമയത്തും ഉസ്താദിന്റെ കൂടെയാണ്. ഉസ്താദിന്റെ ഉസ്താദിന് ഭക്ഷണം കൊടുത്ത്, ഉസ്താദിന്റെ ഡ്രസ് അലക്കി കൊടുത്ത്, ഉസ്താദിന്റെ ചെരുപ്പെടുത്തു കൊടുത്ത്, അങ്ങനെ നിതാന്തമായ ജാഗ്രതയോടെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വദാ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കൂടെ രാത്രി സമയത്ത് യാത്ര ചെയ്യുകയാണ്. തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കുകയാണ്. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഉമറേ ഇവിടെ നിൽക്കണോ, ഉമറേ ഇവിടെ നിൽക്കണോ, ഞാൻ വരാം. ഇതും പറഞ്ഞ് ഉസ്താദ് വീട്ടിന്റെ അകത്തേക്ക് കയറി. ഉസ്താദന്റെ ഇബാദത്തുകളെല്ലാം കടിഞ്ഞ് സുഖമായി നിദ്രയിലാണ്ടതിനു ശേഷം രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കാരവും നിർവഹിച്ച് ബഹുമാനപ്പെട്ട അമ്മിക്കുട്ടിക്കാലി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരവും കടിഞ്ഞ് സുബ്ഹി ബാങ്കിന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി അതാ വീടിന്റെ മുറ്റത്തൊരൊറ്റ നിൽപ്പാണ്. ചോദിച്ചു, മോനെ പോയില്ലയോ? ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിയുടെ മറുപടി, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വെള്ള ധരിച്ച മുതഅല്ലിമീങ്ങളും എന്റെ മുമ്പിരിക്കുന്ന കള്ളിയും പാന്റും ധരിച്ച മുതഅല്ലിമീങ്ങളും ഇൽമിന്റെ ഹാദിമീങ്ങളാവാൻ ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്താദേ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഇരുന്നിട്ടില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് കാലനക്കിയിട്ടില്ല. ഉസ്താദേ നിൽക്കാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഞാൻ കാലുമാറ്റിയില്ല. ഇതാണ് മഹാന്മാരെ വഴിയിലേക്ക്, മഹത്വത്തിന്റെ വഴിയിലേക്ക്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ഉസ്താദ് മമ്മിക്കുട്ടി ഖാദിയുടെ മറുപടി, മോനെ ഇതും നിനക്കുള്ള പരീക്ഷണമായിരുന്നു, നീ വിജയിച്ചോ മോനെ, നിനക്ക് ദിക്റു ചൊല്ലിത്തരാം. അങ്ങനെ ഉസ്താദിന്റെ വാക്കുപാലിച്ചു വീട്ടിന്റെ മുറ്റത്തു നിന്ന ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരത ജയിലിൽ കൊണ്ടുപോയി അടച്ചപ്പോ നിസ്കാരത്തിന്റെ സമയമായപ്പോ പട്ടാളക്കാര് വെള്ളം നൽകിയില്ല, മാനവറുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തില്ല. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന്റെ സമയമായപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന് ജുമാ നഷ്ടപ്പെടാൻ വയ്യല്ലോ. അതാ പട്ടാളക്കാര് രാവിലെ തന്നെ ജയിലിലടച്ചിരിക്കുന്ന ഉമറുൽ ഖാദി അടുക്കൽ പോയി നോക്കുമ്പോ അതേ ജയിലിനുള്ളിൽ സെല്ലിനുള്ളിൽ ഉമറുൽ ഖാദിയെ കാണുന്നില്ല. പൂട്ട് നോക്കിയപ്പോ പൂട്ടിനൊരു കുഴപ്പമില്ല, നല്ല ഭദ്രമായി പൂട്ടിയിട്ടിരിക്കുന്ന സെല്ലിനുള്ളിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിയെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഒരാള് വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്നെ പറഞ്ഞയച്ചത് ഉമറുൽ ഖാദിയാണ്. അദ്ദേഹം തിരൂരങ്ങാടി പള്ളിയിൽ ജുമാ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, നിങ്ങളെ ജോലി നഷ്ടപ്പെടുന്ന പേടി വേണ്ട. നോക്കൂ പ്രിയപ്പെട്ടവരെ, തന്നെ അന്യായമായി ജയിലിലടച്ചവർക്ക് പോലും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പറഞ്ഞേച്ചിട്ട് പറയാണ്, അവരെ ജോലി പോകരുത്, അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണോ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഉസ്താദുമാരെ സേവനം ചെയ്തപ്പോൾ അല്ലാഹു തആല മർത്തബ അങ്ങ് ഉയർത്തിക്കൊടുത്തു. പിന്നെ സെല്ലു പ്രശ്നമല്ല, തുടങ്ങുകൾ പ്രശ്നമല്ല, അല്ലാഹുവിന്റെ വഴി ഇതാണ്.
ആലിമീങ്ങളുടെ മഹത്വമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ നല്ല അദബുള്ളവരാകണം. ചോദ്യം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാവാനേ പാടില്ല. നല്ല അച്ചടക്കമുള്ള ഉമ്മത്തായി മാറണം. പണ്ഡിതന്മാരെ പറയുന്ന അനുസരിക്കാൻ കഴിയുന്നവരാകണം. അല്ലാത്ത വഴിയിലേക്ക് പോയിക്കൂടാ. എത്രയാണ് ചരിത്രങ്ങളിൽ കാണാ ബഹുമാനപ്പെട്ട ഔസുല്ലാലം മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കന്മാരെ നേതാവാണല്ലോ കുത്തുബുൽ അഖ്താബാണ് ബഹുമാനപ്പെട്ട ഔസുല്ലാലം. തങ്ങളെ ജീവിതകാലത്ത് അവിടുന്ന് ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തന്റെ നാട്ടിൽ വന്ന് ഹൗസ് എന്ന് പേരുള്ള ഒരു മഹാൻ, ആ മഹാൻ അവിടുക്കലേക്ക് പോകുന്നൊരു ചരിത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബി സുറൂൻ റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. പണ്ഡിതന്മാർ ഉസ്താദുമാർ നാട്ടിലുള്ള മഹത്തുക്കൾ തന്റെ ഉസ്താദാകണമെന്നില്ല. അതേ നാട്ടിലൊരു പണ്ഡിതനുണ്ടെങ്കിൽ അവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ, ആദരിച്ചേ പറ്റൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബി സുറൂൻ ഞങ്ങൾ പറയാണ്, ഞങ്ങളതാ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇബ്നു സഖയും ചേർന്ന് ആ നാട്ടിൽ വന്ന മഹാനായ പണ്ഡിതനെ കാണാൻ വേണ്ടി പോവുകയാണ്. വലിയ പണ്ഡിതൻ വന്നു എന്നറിഞ്ഞപ്പോ എല്ലാവരും വറക്കത്തെടുക്കാൻ വേണ്ടി പോകുമ്പോ അവരെ കൂടെ ആ മൂന്ന് പേര് ഞങ്ങളും കൂടെ പോവുകയാണ്. എന്നാൽ ദർസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഇബ്നു സഖയദ കുറച്ച് ചോദ്യങ്ങളൊക്കെ എഴുതിയിട്ട് തന്റെ കയ്യിൽ പിടിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ വന്ന ആളെ ഒന്ന് മുട്ടുകുത്തിക്കണോ? നന്നായി കിതാബ് തിരിയുന്ന, നന്നായി പ്രഭാഷണം നടത്തുന്ന വലിയ പണ്ഡിതനായ ഇബ്നു സഖയദ തന്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങൾ കരുതി വെച്ചിട്ട് ഇതാ ഈ ചോദ്യങ്ങളെ മുഴുവൻ ഒന്ന് ചോദിക്കണം, എന്നിട്ട് ആ വന്ന മനുഷ്യനെ ഒന്ന് പരാജയപ്പെടുത്തി കളയണമെന്ന ചിന്തയോടെ ആ ചോദ്യങ്ങൾ മനസ്സിൽ എഴുതി വെച്ച് ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോ രണ്ടാമത്തെ വ്യക്തിയായ അബ്ദുല്ലാഹി ഇബ്നു അബി സുറൂൻ മഹാനവറുകളും ചില ചോദ്യങ്ങൾ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? തോൽപ്പിക്കാനല്ല, എങ്കിലും മൂപ്പരെ ഒന്ന് അളന്നു നോക്കണമല്ലോ, എത്രയാണ് ആ അറിവിന്റെ ആഴം ഒന്നറിയണമല്ലോ, ഒന്ന് പരീക്ഷിക്കണമെന്ന ലക്ഷ്യമേ ഉള്ളൂ. എന്നാൽ മൂന്നാമതായി ഇറങ്ങി പുറപ്പെട്ട ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട, ഒരു ചോദ്യവും ചോദിക്കണ്ട, എനിക്ക് പരീക്ഷിക്കണ്ട, എനിക്ക് പരാജയപ്പെടുത്തണ്ട, അവരെ ഒന്ന് കൈപിടിക്കണം, അവരെ ഒന്ന് ആദരിക്കണം, അവരത്തെ പ്രാർത്ഥന എനിക്കൊന്നു കിട്ടണം, അവരെ കുരുത്തം ലഭിക്കണം, പൊരുത്തം ലഭിക്കണം, അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഈ കാസർഗോഡ് കർണാടക ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ എന്നെ കൂടെ പോന്ന രണ്ട് ഉസ്താദുമാരോട് പറഞ്ഞു, പലപ്പോഴും നമ്മൾ കിബറന്മാരായി പോകും. വലിയ വലിയ ആലിമീങ്ങൾ അല്ലാഹു തആല മദീ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ ബഹുമാനം കാണുമ്പോ നമുക്ക് കരയാനല്ലാതെ കഴിയില്ല. ഇൽമ് കൂടുമ്പോഴാണ് താഴ്മ കൂടുന്നത്. ഒരുപാട് മാമ്പഴമുള്ള മാവിന്റെ ചില്ലയാണ് താഴ്ന്നു താഴ്ന്നു നിൽക്കുന്നത്. ഒന്നുമില്ലാത്ത ചില്ലയോ ധിക്കാരത്തോടെ പൊങ്ങി നിൽക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ ഒന്ന് കിബറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉസ്താദ്മാർ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖൗസുല്ലാലം മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കൊന്നും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയണ്ട, എനിക്കൊന്ന് പ്രാർത്ഥിച്ചു മടങ്ങണോ, അദ്ദേഹത്തിന്റെ ബറക്കത്തൊന്നു കിട്ടണോ. അങ്ങനെ മൂന്നു പേരും കൂടെ ഈ മഹാന്റെ അടുക്കലേക്ക് അങ്ങ് എത്തിയപ്പോൾ ഒന്നാമതായി വീട്ടിൻ്റെ ഉള്ളിലേക്ക് റൂമിലേക്ക് കയറിയത് ഇബ്നു സഖയാണ്. അവനെ നേരിൽ കണ്ട
കേട്ടതോടെ അതാ പറയുന്നു മഹാന്മാരൊക്കെ ഗൗസ് എന്നേ പേര് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നോക്കിയ കിതാബുകളിൽ കണ്ടിട്ടില്ല. എന്റെ ഉസ്താദുമാർ ചോദിച്ചു, അവരും പറഞ്ഞു തന്നിട്ടില്ല. ഗൗസ് എന്ന പേരാണ് പലയിടത്തും കാണുന്നത്. ആ മാനവറുകൾ തന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കിയപ്പോ ഇബ്നു സഖയോട് പറയുന്നു, ഇബ്നു സഖ നിന്റെ മുഖത്ത് കുഫിരിയത്തിന്റെ അടയാളം കാണുന്നു. ചോദ്യം ചോദിച്ച് മുട്ടിക്കാൻ വന്നവനാണ്. കണ്ടപ്പ തന്നെ പറഞ്ഞു, മോനെ നിന്റെ നെറ്റിയിൽ കുഫിരിയത്തിന്റെ അടയാളമുണ്ടല്ലോ. രണ്ടാമതായി വന്നതോ അബ്ദുല്ലാഹിബ്നു അബീ സുറൂ റളിയല്ലാഹു അൻഹുവാണ്. കണ്ടപ്പോഴേ പറഞ്ഞു, നീ ചോദ്യം കൊണ്ടല്ലേ വന്നത്? നിനക്കും ഒരുപാട് പരീക്ഷണങ്ങൾ വരാനുണ്ടേ. മൂന്നാമതായി വന്ന മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അതാ പറയുന്നു, നിനക്ക് നീ ഔലിയാക്കന്മാരെ വലിയ സ്ഥാനത്ത് വിരാജിക്കപ്പെടാനുള്ളവനാണ്, വലിയ മഹത്വം കൈവരിക്കാനുള്ളവനാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ടു പോയി. ചരിത്രം നീണ്ട വിശാലമായി അബ്ദുല്ലാഹിബ്നു അബീ സുറൂ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മഹാനവരുകൾ അതാ ഒരു വഴിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോ, ഒരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ അതാ ഓവിച്ചാൽ എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അഴുക്കുവെള്ളം ഒലിച്ചു പോകുന്ന ചാല്, അതാ ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒലിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തേക്ക് തലയും കുത്തി പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ദുഷിച്ച വെള്ളം കുടിച്ച് ഒരാളിങ്ങനെ കിടക്കുന്നു. റോഡ് സൈഡിലൂടെ ഒലിച്ചു പോകുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിച്ച് ഒരാളിങ്ങനെ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബീ സുറൂ തങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് മുഖം തിരിച്ചു കടത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, തങ്ങളെ കൂടെ പഠിച്ചിരുന്ന വലിയ പണ്ഡിതനായ ഒരുപാട് കിതാബുകൾ ഓതിപ്പഠിച്ച വലിയ മാനെന്ന് ഞങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഇബ്നു സഖയാണ് വലിയ പ്രഭാഷകനാണ്. അബ്ദുല്ലാഹിബ്നു അബീ സുറൂ തങ്ങൾ ചോദിച്ചു, ഇബ്നു സഖ നിനക്കെന്തു പറ്റിയതാണ്? വളരെ ദയനീയമായി ഇബ്നു സഖ കഥ പറയുന്നു. അബ്ദുല്ലാഹിബ്നു അബീ സുറൂ, എനിക്ക് പറ്റിയതെന്താണെന്നറിയോ? ഞാൻ കൊട്ടാരത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇസ്ലാമിന് വേണ്ടി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്തതാ തന്റെ രാജാവ് തന്റെ പ്രിയപ്പെട്ട മകൾ സുന്ദരിയായ കുലീനയായ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പെൺകുട്ടിയെ എന്റെ മുൻപിലൂടെ അങ്ങ് നടത്തിപ്പോയി. എന്റെ മുൻപിലൂടെ അങ്ങ് നടത്തിയപ്പോ എന്റെ കണ്ണാ പെൺകുട്ടിയിലൊന്ന് ഉടച്ചു. എനിക്കവളെ കിട്ടണമെന്ന ആഗ്രഹം എന്റെ മനസ്സിൽ പതിച്ചു. എന്റെ ആഗ്രഹം മനസ്സിലാക്കിയ രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു സഖ, നിനക്ക് എന്റെ മകളെ വേണോ? ഇബ്നു സഖ പറഞ്ഞു, അതേ എനിക്ക് നിങ്ങളെ മകളെ വേണോ? എന്നാൽ നീ നിന്റെ മതം രാജിവെക്കണോ? വലിയ പ്രഭാഷകനാണ്, പ്രസംഗത്തിനു പോയവനാണ്. പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ മനസ്സങ്ങ് മാറിപ്പോയി. നീ നിന്റെ മതം രാജിവെച്ചിട്ട് ക്രിസ്തു മതത്തിലേക്ക് വന്നാൽ എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാ. അബ്ദുല്ലാഹിബ്നു അബീ സുറൂ തങ്ങൾ പറയാണ്. അങ്ങനെ ഇബ്നു സഖയദാ മതം പരിവർത്തനം സംഭവിക്കുന്നു. പിന്നെ അന്ന് വരെ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിച്ചവൾ അന്ന് മുതൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നു. പലപ്പോഴും തലപ്പാവ് ധരിച്ചവർ തന്നെ, ചില താടി വെച്ചവർ തന്നെ, പഴയ കാലത്ത് സുന്നത്തു ജമാഅത്ത് പ്രസംഗിച്ചവർ തന്നെ, പിൽക്കാലത്ത് പുത്തനാശയം പ്രസംഗിക്കുമ്പോ, അലിമീങ്ങളെ കുറ്റം പറയുമ്പോ പേടിക്കേണ്ടതില്ല. ഇതിൻ്റെ അടിസ്ഥാനം ഒന്നു തന്നെയാണ്, നമുക്കതിലേക്ക് കടന്നു വരാം. ഒരു പേടിയും പേടിക്കണ്ട.
ചില ആളുകൾക്ക് വലിയ ആശങ്കയാണ്, എന്താ മർക്കസിൽ പഠിച്ച ആളല്ലേ ഇപ്പൊ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഉസ്താദുമാരെ ശിഷ്യനല്ലേ ഇപ്പൊ അങ്ങനെ ഉസ്താദിനെ കുറ്റം പറയുന്നത്. ഒരു പേടിയും പേടിക്കണ്ട, സുബ്ഹാനല്ലാഹ്, മലക്കുകളെ ഉസ്താദാണ് ഇബ്ലീസ് എന്ന് ചില മഹാന്മാര് പറയുന്നുണ്ട്. അങ്ങനത്തെ ഉസ്താദിന് പേച്ചില്ലേ, പിന്നെ എങ്ങനെ ശിഷ്യന്മാർക്ക് പഴക്കാതിരിക്കൂ. നമുക്ക് സമയമുണ്ടെങ്കിൽ അതേക്കൊക്കെ കടന്നു വരാം. ഇബ്നു സഖ പറയാണ്, അതാ ഞാൻ അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് വെറുതെ വിട്ടില്ല, പടച്ച റബ്ബ് വെറുതെ വിട്ടില്ല. വല്ലാത്തൊരു രോഗം ബാധിക്കുന്നു, വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന രോഗം, ആർക്കും അടുത്തേക്ക് വരാൻ വയ്യ, അത്രയും പ്രയാസപ്പെടുന്ന രോഗം ബാധിച്ച് കൊട്ടാരത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നു. അങ്ങനെ ആരാരുമില്ലാതെ, സ്വന്തം കൂട്ടുകാരില്ല, ഭാര്യയില്ല, മക്കളില്ല, കുടുംബക്കാരില്ല, സ്നേഹിതന്മാരില്ല, അങ്ങനെ ആരാരുമില്ലാതെ വലിച്ചെറിയപ്പെടുകയാണ്. അങ്ങനെയാണ് ഓജാലത്തിൽ ഒലിച്ചിറങ്ങുന്ന ദുഷിച്ച വെള്ളം കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞില്ല അദാബ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബി സുറൂൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലയോ ഒന്ന് കിബിലക്ക് തിരിഞ്ഞു മരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട്, കിബിലക്ക് തിരിഞ്ഞു മരിക്കാമെന്ന് കരുതിയിട്ട് ആ ഇബ്നു സഖയ കിബിലയിലേക്ക് തിരിച്ചു കടത്തിപ്പോയി. കിബിലയിലേക്ക് തിരിച്ചു കടത്തിയപ്പോ റബ്ബർ ബോൾ തെറിച്ചു വീടും പോലെ, അതാ ബോളറിഞ്ഞാൽ ബോൾ തെറിച്ചു വീടും പോലെ ഈ മനുഷ്യൻ ഇബ്നു സഖത്ത് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മരിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, റബ്ബേ, അന്ന് നാട്ടിലൊരു വലിയ പണ്ഡിതൻ വന്നപ്പോ ആ പണ്ഡിതനെ ഒന്ന് ചോദ്യം ചെയ്യാൻ, ആ പണ്ഡിതനെ ഒന്ന് പരാജയപ്പെടുത്താൻ, ആ പണ്ഡിതനെ ഒന്ന് മുട്ടുകുട്ടിക്കാൻ വേണ്ടി ചോദ്യമുണ്ടാക്കി പോയപ്പോ ആ പണ്ഡിതൻ പറഞ്ഞ വാക്ക്, നിന്റെ നെറ്റിയിൽ കുഫിരിയത്തിന്റെ അടയാളമുണ്ടല്ലോ. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ആത്മീയമായി കളിക്കാൻ പാടില്ല, പണ്ഡിതന്മാരോട് കളിക്കാൻ പാടില്ല. അതിന് കൊടിയുടെ നിറമില്ല, സംഘടനയുടെ ലേബലില്ല, അതിൽ പ്രസ്ഥാനത്തിന്റെ പേരില്ല. അവര് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര്, അനന്തരവന്മാരാണ്. അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ വഴിയിലാണ്. അവരെ കൊണ്ട് കളിച്ചുകൂടാ, മുത്തഅല്ലിമിനെ കൊണ്ട് കളിച്ചുകൂടാ, മുത്തഅല്ലിമിനെ പരിഹസിച്ചുകൂടാ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കാരണം അവർ അള്ളാഹുവിന്റെ മലക്കുകളുടെ ജറക് കിട്ടുന്നവരാണ്. ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അവർക്ക് എല്ലാ വസ്തുക്കളും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതാ എത്രയാണ് മഹാനായ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മരുഭൂമിയിൽ ആരാരും കാണാതെ ഭൂമിയുടെ ആഴങ്ങളിലൂടെ ഉളിയിട്ടുകൊണ്ട്, അതേ അതിന്റെ ഉള്ളിലൂടെ മാളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്ന ചെറിയ ചെറിയ ഉറുമ്പുകൾ മുതൽ കടലിന്റെ ആഴിയിലൂടെ വട്ടമിട്ടുകൊണ്ട് ഉളിയിട്ടുകൊണ്ടതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ വരെ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അവർക്ക് വേണ്ടി സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഭൂമിക്ക് മുകളിൽ ആകാശത്തിനു താഴെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അവര് അതാ നമ്മളെ നാട്ടിലുള്ള മുത്തഅല്ലിമീങ്ങളാണ്. അതുപോലെ ഇൽമ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അലിമീങ്ങളാണ്.
ഇതേറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് സ്വലാത്ത് വാർഷികം കൂടലേക്ക് നമുക്ക് കടന്നു വരാം. ഇനിയോ ആ ഇൽമ പഠിക്കുന്ന മഹത്വം മാത്രം കേട്ടാൽ പോരാ, എന്റെ മകനൊരു മുത്തല്ലിമാകണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. മുത്തല്ലിമീങ്ങ സ്നേഹിച്ചാൽ മാത്രം പോരാ, കറിയൊക്കെ നന്നു പക്ഷെ മൊല്ലാക്കാക്ക് വേണ്ടെന്ന് പറഞ്ഞോലെ. മുത്തല്ലിമൊക്കെ ഉഷാർ തന്നെയാണ്, ആലിമീങ്ങളൊക്കെ നല്ലോല തന്നെയാണ്, പക്ഷെ എന്റെ കുട്ടി ഒരു ഡോക്ടറാകണം, എന്റെ മകനൊരു എഞ്ചിനീയർ ആകണം, എന്റെ മകൻ അഡ്വക്കേറ്റ് ആകണം, ഇങ്ങനെ ചിന്തിക്കാം. പക്ഷെ തലപ്പാവ് വെച്ച ഡോക്ടറാകണേ മോനെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള അഡ്വക്കേറ്റുമാരാകണോ, അങ്ങനെയുള്ള എഞ്ചിനീയർമാരാകണോ, അല്ലാതെ രക്ഷയില്ല. വെറുതെ ആലങ്കാരിക പ്രയോഗം നടത്തുകയല്ല, ആധുനിക ലോകത്തിന് എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്. അല്ലാത്ത പക്ഷം പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ആദം സന്തതി ലോകത്തിൽ നിന്നങ്ങ് വിടവറഞ്ഞു പോയാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, മൂന്നേ മൂന്ന് കാര്യങ്ങളൊടികെ അവന് ബാക്കിയുള്ളത് മറ്റൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയില്ലേ? സ്വർഗലോകം കിട്ടുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരൊറ്റ മറുപടിയാണ്, അവിടെ സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, എന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല. ഇത് പറഞ്ഞ അതീതിന്റെ വിശദീകരണത്തിൽ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ മഹാന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അവന് ഒന്നും ബാക്കിയില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബ് മൂന്നെണ്ണത്തിനെ ഇസ്തിസ്ന ചെയ്യുകയാണ്, അതിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. സ്വദഖത്തുൻ ജാരിയ, നീ പള്ളിയിലെ കൊടുത്ത തെങ്ങില്ലേ, നീ പള്ളിക്ക് വേണ്ടി നൽകിയ ഭൂമിയില്ലേ, നീ മുത്തല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗിലേക്ക് നൽകിയ സംഭാവനയില്ലേ, അതുപോലെ നീ നിന്റെ ഉസ്താദുമാർക്ക് ചെയ്തു കൊടുത്ത നിത്യമായ വരുമാനങ്ങളില്ലേ, ആ സ്വദഖത്തുൻ ജാരിയ. ഉപ്പമാരെ, എന്താ രാവിലെയും വൈകുന്നേരവും പണി? നേരം വെളുത്ത് വൈകുന്നേരം വരെ മകന് വേണ്ടി അധ്വാനിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഒരു സമയവും നമുക്ക് റെസ്റ്റ് ഇല്ല. പക്ഷേ മുത്തുനബി പറയാണ്, നിനക്ക് ഒന്നും ഉപകാരമില്ല. നീ കണ്ണടച്ചങ്ങു യാത്രയായാൽ, നീ പാരത്രിക ലോകത്തേക്ക് നീ അങ്ങ് രാത്രി തിരിച്ചാൽ എത്ര കാലമുണ്ടെന്ന് അഭിമാനിക്കണ്ട, ഇനിയും എനിക്കൊരുപാട് കാലമുണ്ട് ചിന്തിക്കണ്ട. ചെറുപ്പക്കാരെ, സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളെ ബാങ്കും കോപത്തും കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോ എന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, എന്റെ ഇടതുകൈയിൽ എന്റെ ഇടതു ചെവിയിൽ കോപത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നിസ്കരിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പാണ്, അതിനിടയിൽ സമ്പാദിക്കാനുള്ളത് സമ്പാദിച്ചെടുത്തോ. ദുനിയാവിന് വേണ്ടിയുള്ള സമ്പത്തല്ല, ഞാൻ മരിച്ചന്റെ കബറിലേക്ക് കടക്കുമ്പോ എനിക്ക് നിലക്കാത്ത പ്രവാഹമായി എന്റെ കബറിലേക്ക് വരാനെന്തുണ്ട്? മുത്തുനബി പറയുകയാണ്, സ്വദഖത്തുൻ ജാരിയ, നിനക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നീ നിന്നെ നിത്യമായി നിലനിൽക്കുന്ന സ്വദഖ ചെയ്തിട്ടുണ്ടോ? നിന്റെ പള്ളിക്ക് നീ സംഭാവന കൊടുത്തിട്ടുണ്ടോ? ആ പള്ളിയുടെ ബിൽഡിംഗിൽ നിന്റെ കാശ് ഉണ്ടോ? അതേ പള്ളിക്ക് മദ്രസയിൽ ദർസിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗിൽ നിന്റെ ഒരു നയാ പൈസയുണ്ടോ? ആ മുത്തല്ലിമീങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ദർസിൽ കുട്ടികൾ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉപ്പാ
നിങ്ങളെ കബറിൽ സന്തോഷം തന്നെ. ബഹുമാനപ്പെട്ട റസീ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഫിദാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ തഫ്സീരിൽ പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു, ഒരു ബിസ്മി ചൊല്ലിയതിന്റെ പേരിൽ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഒരു ശിശു, ഒരു കുട്ടിയായ തന്റെ അടിമകളിൽ പെട്ട ചെറിയൊരു കുട്ടി ബിസ്മി ചൊല്ലിയ ബറക്കത്തുകൊണ്ട് തന്റെ പിതാവിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രം പറഞ്ഞ സമയം കളയുന്നില്ല. അങ്ങനെ ഇൽമിന്റെ മഹത്വം എത്രയാണ്! എന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് രണ്ടാമതായി പറയുന്നു, നിന്റെ കയ്യിൽ നല്ല വിജ്ഞാനമുണ്ടോ? ഏത് വിജ്ഞാനമാണ്? ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള എഞ്ചിനീയറിംഗ് ജോലിയല്ല നിനക്ക്, മറ്റേതെങ്കിലും ഇലക്ട്രോണിക് എഞ്ചിനീയർ അല്ല, ഇലക്ട്രിക് എഞ്ചിനീയർ അല്ല, നീ അഡ്വക്കേറ്റ് ആണോ എന്നല്ല, നീ ഒരു വക്കീലാണോ ഡോക്ടർ ആണോ എന്ന അന്വേഷണമില്ല. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന നിന്റെ ആത്മീയമായ ലോകത്തേക്ക് ഉപകാരമുള്ള വല്ല വിവരവും സമ്പാദിച്ചിട്ടുണ്ടോ? ഒരൊറ്റ നിസ്കാരം ശരിയാകണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഫർദിയല്ല അസുലിയായ 24,000 അറിവ്, 24,000 മസ്അലകൾ അറിയണം. ഇനി അതിന്റെ ഫർദിയായ വിജ്ഞാനങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെ എല്ലാം അറിയുന്ന നമ്മൾ ആരാണ്? ഇങ്ങനെ വിജ്ഞാനത്തിന്റെ വിശാലമായ കടങ്ങളിലേക്കൊന്നും കടന്നുപോയില്ലെങ്കിലും നിനക്ക് നാട്ടിൽ ഉപകാരമുള്ള വിജ്ഞാനം നിന്റെ കയ്യിലുണ്ടോ? ഇവിടെയാണ് താജുശ്ശേരിയ ഉസ്താദിന്റെ മഹത്വം അറിയുന്നത്, ഇവിടെയാണ് കമറുല്ലുലമ ഉസ്താദിന്റെ മഹത്വം അറിയുന്നത്, ഇവിടെയാണ് ശംസുല്ലുലമ ഉസ്താദിന്റെ മഹത്വം അറിയുന്നത്. ഏതു നാട്ടിന്റെ മുക്കുമൂലകളിൽ ചെന്നാലും അതേ ബഹുമാനപ്പെട്ട ഓകെ ഉസ്താദിന്റെ മഹത്വം അറിയുന്നത്. എവിടെ ചെന്നു നോക്കിയാലും ഒന്നിരിക്കൽ ഉസ്താദിന്റെ ശിഷ്യന്മാരുണ്ട്, ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുണ്ട്. അവര് അതാ 10,000 ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നുണ്ട്. അവരാരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ? ആരൊക്കെ സ്വലാത്തുവല്ലുന്നുണ്ടോ? ഈ പാവപ്പെട്ട ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള ഉസ്താദ് കബറിൽ കിടക്കുന്നുണ്ട്. പക്ഷേ എന്നെ അറിയുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നതിന്റെ ബിസിന് സവാബ് പടനില ഉസ്താദിന്റെ കബറിലേക്ക് എത്തുന്നുണ്ട്. ഇവരെക്കാൾ വലിയ ഭാഗ്യവാനാരാണ്? എത്ര വലിയ കോടീശ്വരനായാലും, എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ ജഡ്ജിയായാലും, എത്ര വലിയ മന്ത്രിയായാലും, ഇവിടെ നിന്നങ്ങ് കാലാവധി കഴിഞ്ഞ് കാലം തീർന്നുപോയാൽ പിന്നെ അവർക്ക് അഡ്രസ് ഇല്ല, അവർക്ക് ചെയ്തു കൊടുക്കാനൊന്നുമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ഉസ്താദ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ആയിരക്കണക്കിന് ശിഷ്യന്മാരും അവരെ ശിഷ്യന്മാരും അവരെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിന്റെ വലതുഭാഗത്ത് അക്കൗണ്ട് വർദ്ധിച്ചു വരികയാണ്. അവരോട് നമ്മൾ കളിച്ചാലോ? അവരിന് സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ദിക്ര് നമ്മളെ പോലെ ചൊല്ലിയില്ലെങ്കിലും ചൊല്ലാനുള്ളത് ചുറ്റുഭാഗത്തുണ്ട്. അവരെ ലെവലു വേറെ തന്നെയാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ കയ്യിൽ ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കതിന്റെ വരുമാനവും വരാനുണ്ട്. ഇനി മൂന്നാമതായി ചോദിക്കുന്നത്, ഇപ്പൊ 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ മക്കൾ ഒരു ടേണിംഗ് പോയിന്റിലാണുള്ളത്, എവിടേക്ക് വേണമെങ്കിലും തിരിക്കാനും വളക്കാനും ഉള്ള സമയമാണ്. ഇവിടെയാണ് ഹബീബായ മുത്തുനബിയുടെ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മളെ നമ്മുടെ മനസ്സുണർത്തേണ്ടത്. മുത്തുനബി പറയുന്നു, നല്ല സ്വാലിഹ്
സ്നേഹിങ്ങളായ മക്കളുണ്ടോ എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുള്ള മക്കരാണ്? നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ളൊരു മോനുണ്ടോ? ഉപ്പാ നിങ്ങൾ രക്ഷപ്പെട്ടുപോയി, അല്ലെങ്കിലോ നമ്മുടെ കഥ പറയാനില്ല. അപ്പ ചില ആളുകൾക്കൊരു സംശയം, എന്തേ ഉസ്താദേ ഇന്നത്തെ ലോകത്ത് വെറും തലക്കെട്ട് കിട്ടിയാ ജീവിക്കാൻ കഴിയോ? ചിന്തിക്കണ്ട, ചിന്തിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. എല്ലാവരെക്കാളും സുഖത്തോടെ ജീവിക്കുന്ന ഉസ്താദുമാരാണ്. അത് ഒന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്. വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ മക്കൾക്ക് വിജ്ഞാനം കൊടുക്കേണ്ടതിന് വേണ്ടിയൊന്നുമല്ല. എന്റെ ഉമ്മമാരെ, ചെറിയ പെൺകുട്ടികൾ, സുബ്ഹാനല്ലാഹ് ഇവിടെ കണ്ടോ എന്ന് എനിക്കറിയില്ല, 7 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ മദ്രസ നിർത്തുകയാണ്. കാരണം ചോദിച്ചാ പറയും, കുട്ടികളെ ഉസ്താദേ എന്റെ മോള് വലുതായി പോയില്ലേ, മോള് വലുതായില്ലേ എന്നാ പറയുന്നത്. എന്നാൽ അതേ കുട്ടി 10ാം ക്ലാസ് സ്കൂളിൽ പോകുന്നുണ്ട്, +2 പോകുന്നുണ്ട്, ഡിഗ്രിക്ക് പോകുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ല പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇന്ന് ഇത്രയും ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളമായി കണ്ടുവരുന്നു. എന്നാൽ ഈ നാട്ടിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്നെനിക്കറിയില്ല. സ്കൂളിന്റെ അതിപ്രസരണത്തിൽ എന്റെ കുട്ടി 10ാം ക്ലാസ് ആണ്, SSLC ൽ A+ കിട്ടാൻ ഞാൻ പറ്റൂല, അതുകൊണ്ട് ഇനി എന്റെ മോൻ മദ്രസയിലേക്ക് വരുന്നില്ല. ഉമ്മമാരെ, റെക്കോർഡ് ചെയ്യുന്നവർ ഈ ഭാഗം റെക്കോർഡ് ചെയ്തോളണോ? അല്ല, നമ്മളെ ജീവിതത്തിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാകണോ? നാളെ ഒരു ലോകം വരാനുണ്ടല്ലോ, പാരത്രികമായ ഒരു ലോകം വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ, സുബ്ഹാനല്ലാഹ്, അസ്തമിച്ചിട്ട് മണിക്കൂറുകൾ എത്ര കഴിഞ്ഞു പ്രിയപ്പെട്ട ഉപ്പമാരെ? അതാ നല്ല മേൽക്കൂരയും എനിക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. എന്റെ ഇടതുഭാഗത്തതാ നല്ല ഫാൻ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സാധുവായ ഞാൻ വിയർത്തൊലിക്കുകയാണ്. ഈ സൂര്യന് താഴോട്ടൊരു വരവ് വരാനുണ്ട്, പിടിച്ചുകൊണ്ട് വരപ്പെടുമെന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു. അല്ല, സൂര്യൻ താഴോട്ട് വരൂ, ആ എത്ര പൊക്കമാണെന്നറിയുമോ? ഒരു സുർമക്കോലിന്റെ അത്രയും ഉയരത്തിൽ എന്റെ തലക്കുമീതേ സൂര്യൻ കത്തി നിൽക്കുന്നു. താഴ്ഭാഗം ചെമ്പിന്റെ തകിടുകളാണ്. ഉപ്പമാരെ, ഗൾഫ് കാണാത്ത കാസർഗോട്ടുകാരുണ്ടാകുമോ? ഈ ഭാഗത്തുള്ളവർ പ്രവാസമറിയാത്തവരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട, കടപ്പുറത്തു പോകാത്തവരുണ്ടോ? അതേ, ഉച്ച സമയത്ത് ആ കടപ്പുറത്തു പോയ മണൽപ്പരപ്പിലൊന്ന് കാലുവച്ചാൽ ചെരുപ്പു ധരിക്കാതെ നിൽക്കാനൊക്കുമോ? ഹജ്ജിനും ഉംറക്കും പോയവരില്ലേ? ഇതുപോലെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് മുകളിൽ കത്തുന്ന സൂര്യൻ സൗദിയിലെ മണൽപ്പരപ്പുകളെ വെന്ത് വെന്ന് നമ്മെ കരിച്ചു കളയുന്ന രൂപത്തിൽ അതാ ഫുട്പാത്തുകൾ മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്നു. എന്നാൽ അതൊന്നുമല്ല, താഴ്ഭാഗം ചെമ്പിന്റെ തകിടുകളായാൽ ഉമ്മമാരെ, ചെമ്പിന്റെ ചൂടറിയില്ലേ? അടുക്കളയിൽ ചൂടാക്കുന്ന നിങ്ങൾക്കറിയുമല്ലോ, ആ
ചെമ്പ് താടെ കത്തി നിൽക്കുന്നു. മുഗൾ ഭാഗത്തോ സൂര്യൻ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പോരാ ചുറ്റുഭാഗത്തും വിയർപ്പിന്റെ വല്ലാത്ത തിളച്ച വെള്ളമാണ്. ചില ആളുകൾക്ക് നെരിയാണിവരെ, മടമ്പുവരെ, മുട്ടുവരെ, ഊരവരെ, അതാ കഴുത്തുവരെ അല്ല വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവർ. ഇപ്പോഴെന്റെ വിയർപ്പിനു നല്ല തണുപ്പാണ്. ആ തണുപ്പ് പോയി നല്ല തിളച്ച വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളെ നിർത്തി വല്ല നീട്ടിക്കൊണ്ടു പോകില്ല, അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നൊരു ലോകം, സുബ്ഹാനല്ലാഹ്, വിയർപ്പിൽ തിളച്ചു നിൽക്കുന്ന, വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഉമ്മമാരെ കാണാൻ, വാപ്പമാരെ കാണാൻ പ്രിയപ്പെട്ട മക്കൾക്കൊരു സന്ദർശനമുണ്ട്. ആ വിസിറ്റ് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ബായി പറയാനല്ല, യാത്രയാക്കാനല്ല, സലാം പറയാനല്ല, തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാരെ മുമ്പിൽ ചെന്നുകൊണ്ട് അതാ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുന്നു, പടച്ച റബ്ബിനോട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, റബ്ബിന്റെ മുമ്പിൽ ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുകയാണ്, അല്ലാ എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്, എന്റെ വാപ്പ സ്വർഗത്തിലേക്ക് പോവുകയാണ്, അവര് സ്വർഗത്തിലേക്ക് പോവുമ്പോ എനിക്കും ചിലത് പറയാനുണ്ട് റബ്ബേ. എന്റെ ഏഴാം ക്ലാസ് സ്കൂൾ മദ്രസ കഴിഞ്ഞപ്പോ എന്റെ സ്കൂളിന്റെ പേരും പറഞ്ഞ് എന്റെ മതവിദ്യാഭ്യാസം തട്ടപ്പെടുത്തിയത് ഞാൻ പറഞ്ഞപ്പോഴേക്കനുസരിച്ച് എന്റെ മദ്രസാ വിദ്യാഭ്യാസം ഇല്ലാതാക്കിയത് എന്റെ ഉമ്മയാണ് അല്ലാ, എന്റെ വാപ്പയാണ് അല്ലാ. അതുകൊണ്ട് എനിക്ക് ഹൈളിനെ കുറിച്ചറിഞ്ഞില്ല, എനിക്ക് നിഫാസിനെ കുറിച്ചറിഞ്ഞില്ല, എനിക്ക് ഇസ്തിഹാലത്തിനെ കുറിച്ചറിഞ്ഞില്ല. രണ്ടും കൂടെ വന്നാൽ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് അല്ലാ ഞാൻ നരകത്തിലേക്ക് പോകുമ്പോ എന്റെ വാപ്പാണ് എനിക്ക് കൂടെ വേണേ അല്ലാ, എന്റെ ഉമ്മ എനിക്ക് കൂടെ വേണേ അല്ലാ എന്ന് പറഞ്ഞ് നമ്മെ നരകത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് ശഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള
ഉള്ളവരുണ്ടാകണം. ഈ സാധുവായ ഞാനും പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞവനാണ്. അതേ മർക്കസിൽ അഡ്വക്കേറ്റ് എഴുത്ത് പതിനായിരത്തി 25 പരം സഖാഫിമാർ ഒരൊറ്റ ബാച്ചിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ തലപ്പാവ് തടസ്സമല്ല. ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ നേതൃത്വം ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മകൻ ഒരു അഡ്വക്കേറ്റ് ആകണമെങ്കിൽ അതോടൊപ്പം ഫാത്തി ഓതാൻ അറിയുന്നവനാകണം, യാസീൻ ഓതാൻ അറിയുന്നവനാകണം. അങ്ങനെയുള്ളൊരു പണ്ഡിതനായ ഉപ്പമാരെ മറ്റു വരുമാനങ്ങളൊന്നുമില്ലാത്ത ലോകത്തെ എന്റെ കബറിലേക്ക് വരുമാനമേതാ. ഇപ്പോ ഇന്നലെ രാവിലെ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എന്റെ മുമ്പിലാകെ വെച്ചു കൊടുക്കാനുള്ളത് ഞാനൊരു സുന്നത്തു ജമാഅത്തിന്റെ എളിയ ഹാദിമാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് തിരുകായുസ് കൊടുക്കട്ടെ. എന്റെ ഉപ്പയ്ക്കു വേണ്ടി നടത്തിയ മിനിറ്റുകളോളം നീണ്ട പ്രാർത്ഥന ഒരു കോടീശ്വരനും കിട്ടൂല, ഒരു മനുഷ്യനും കിട്ടില്ല. ഇത് ഇൽമിനെ സ്നേഹിച്ച് എന്റെ വാപ്പ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് അതേ ഇന്നും വീട്ടിലെല്ലാവരും വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ വാക്ക് അതേ ശരിയ ഉസ്താദിനോട് പാക്ക് വേണ്ടി ദ്വാരക്കാൻ പറയണം. അതുകൊണ്ട് വയലു മുടക്കണ്ട. ഇങ്ങനെ ഇൽമിനെ സ്നേഹിച്ചാൽ ഇന്നലെ മരിച്ചതു മുതൽ ഇതേ ഈ സമയം വരെ എത്രയാണ് അലിമീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, എത്ര പണ്ഡിതന്മാര് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പമാരെ, ദുനിയാവ് വട്ടപൂജ്യമാണ്, ഇല്ല മതാവുൽ ഉറൂർ വഞ്ചിക്കപ്പെടുന്ന ചരക്കല്ലാതെയല്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് എന്റെ ഒരു മോന് ഹാഫിളാകണം, എന്റെ മകൻ നല്ലൊരു പണ്ഡിതനാകണം, എന്റെ മകനൊരു ആലിമാവട്ടെ. അതോടൊപ്പം സുന്നത്തു ജമാഅത്തിന്റെ ഹാദിമീങ്ങളാകണം, അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാകണം. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞ വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്വലാത്ത് നന്നായി ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ പ്രതീക്ഷ അവിടെയാണ്, സയ്യിദന്മാരാണ്, മുത്തുനബിയാണ്. ആ ഹബീബിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു മലക്ക് ഇലാ ഹളറത്തി റസൂലില്ല. അങ്ങനെ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളെ പേര് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ സവിധത്തിലെത്തുന്നു. ആ സ്വലാത്താണ് നമുക്കുള്ള പരിചയം. നാളെ ആരാരും രക്ഷയ്ക്കില്ലാത്ത മഹശറയിൽ ഒരു തണ്ണീർ പന്തലുമില്ലാത്ത ലോകത്തെ തിരു ഹബീബിന്റെ ഹൗലുൽ കൗസർ കിട്ടുന്നത് ഇത്തരം പരിചയക്കാർക്കാണ്. റബ്ബ് ആ പരിചയക്കാരിൽ ഹബീബിന് പരിചയമുള്ള മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇഖ്ലാസുള്ള ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അതുപോലെ തന്നെ അത്തരം സ്വാലിഹീങ്ങളുടെ കൂടെ ചങ്ങാത്തം കൂടുന്ന നല്ലവരിലും അല്ലാഹു നമ്മളെ ഒക്കെ പെടുത്തി തരട്ടെ. അവരെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ വേണ്ടപ്പെട്ടവർ സ്നേഹിച്ചവർ സഹായിച്ചവർ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ എന്ന ദുആ ചെയ്തു സമയം നീണ്ടുപോയെങ്കിൽ നമ്മൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ പ്രാർത്ഥനയിലും സാധുവ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.